Hi. അപ്പോൾ എല്ലാവർക്കും ജോവിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദമയന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു മലയാളത്തിൽ. ദമയന്തി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല. പക്ഷേ കോഴിക്കോട് ശാന്താദേവി എന്ന് പറഞ്ഞാൽ അറിയാത്തതായിട്ടുള്ള ഒരു മലയാള സിനിമാ പ്രേമികളുണ്ടാവില്ല എന്നാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ശാന്തദേവി ചേച്ചീൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മളെ കൂടെ എന്നുള്ളതെന്ന് വെച്ചാൽ കോഴിക്കോട് ശാരദ ചേച്ചിയുണ്ട്, ഒപ്പം നമ്മളെ ശാന്തദേവി ചേച്ചീൻ്റെ മകൻ്റെ മകനുണ്ട്. ഇവർ രണ്ടുപേരും ശാന്തദേവി ചേച്ചീൻ്റെ കൂടെയുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ശാന്തദേവി ചേച്ചീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഷണൽ അവാർഡ്, അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് നമ്മളെ ശാന്തദേവി ചേച്ചി. 480ഓളം മലയാള സിനിമകളിലും 1000ഓളം നാടകങ്ങളിലും അഭിനയിച്ചു. എന്താ പറയുക, അത്രയും സമ്പന്നമായിട്ടുള്ള ഒരു കലാ ജീവിതത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊന്ന് കണ്ടുപോകാം കേട്ടോ. അത് വേണ്ട ആട്ടും പാട്ടും പഠിപ്പിച്ച് മാത്രമേ നീ ജീവിക്കാൻ കണ്ടിട്ടുള്ളൂ. അതിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ നിനക്ക്? ഈ അമ്മയെ പറ്റി വല്ല വിചാരമുണ്ടോ? ഞങ്ങൾക്ക് ഇല്ലടാ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. എന്റെ പ്രാർത്ഥനയുടെ പല അത്രമാത്രം കണ്ണീര് ഞാൻ ഒഴുക്കിയിട്ടുണ്ട്. ഏനെങ്കിലും ആളുകളെ കൊണ്ട് പറയിക്കാതെ നന്നായി ജീവിക്കേ. ശാന്തേച്ചി ഞാനും എത്രയോ കാലങ്ങളായിട്ട് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിൽ പ്രൊഫഷണൽ ട്രൂപ്പിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും ശാന്തേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കാരണം ശാന്തേച്ചി ഇടയ്ക്ക് മുങ്ങും എങ്ങോട്ട് സിനിമയിലേക്ക്. അപ്പോൾ ശാന്തേച്ചി സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പം KT മുഹമ്മദിൻ്റെ ചില നാടകങ്ങളൊക്കെ ഉണ്ട്. അതിൽ ശാന്തേച്ചിൻ്റെ റോള് ഞാനാണ് അഭിനയിക്കാറ്. കാരണം അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നാടകം നിർത്താൻ പറ്റൂലല്ലോ. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, എടി നീ ഒന്ന് അഭിനയിക്കണം, ഞാനിങ്ങനെ പോവുകയാണ് അഭിനയിക്കാൻ വേണ്ടിയിട്ട്, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. അന്ന് ഇവരൊക്കെ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ, ശാന്തേച്ചിയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ അയ്യോ വെറും തൊട്ട് നോക്കിയാലോ. സത്യമായിട്ടും ഞാൻ എത്രയോ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ശാന്തേച്ചിന്ന് തൊട്ട് നോക്കൂ, സിനിമയിൽ അഭിനയിച്ച ആളായതുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ ശാന്തേച്ചിൻ്റെ റോള് ഞാൻ സീരിയൽ നാടകത്തിലൊക്കെ അഭിനയിച്ചത്. KT മുഹമ്മദിൻ്റെ കരിങ്കാൽ തിയേറ്റേഴ്സ് എന്നൊരു തിയേറ്ററുണ്ട് അല്ലേ, കരിങ്കല്ല, അതിൽ അതിൽ ഞാൻ അവരെ റോഡ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതുണ്ട്. പിന്നെ അത് കൂടാതെ വലിയ സ്നേഹമാണ് എന്നെ. എന്നോട് എപ്പോഴും പറയൂ, ഓ എനിക്ക് 2 ആൺകുട്ടികളല്ലേ, എന്ത് നന്നായിട്ട് എന്നെ നോക്കുന്നുണ്ട്, എന്ത് നല്ല മക്കളാണ്, എല്ലാം നല്ല കുട്ടികളാണ്, എന്തൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ പറയും. ഇതൊക്കെ എന്നും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കും ശാന്തേച്ചിനെ പറ്റി. ഇതിനിടയ്ക്ക് ഞാൻ ആലോചിച്ചിട്ടേ ഉള്ളൂ ശാന്തേച്ചിനെ പറ്റിയിട്ട്, എത്രയോ ആയി കണ്ടിട്ട്. പിന്നെ അങ്ങനത്തെ കഥയ്ക്ക് വലിയ ഇഷ്ടം എന്നെ, എൻ്റെ ഭർത്താവിനെ. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഉമ്മർന്നാണ്. അപ്പോൾ അയാൾക്ക് കൂടുതൽ ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അത് കാരണം രണ്ടാളും ഭയങ്കര ദോസ്തുകളാണ്. പിന്നെ കാതർക്കൻ്റെ പാട്ടൊക്കെ ഉണ്ട്, താരകം ഈരോളി മായുകയോ പാടിയ പൈകി കേഴുകയോ. ആ പാട്ടൊക്കെ ഇന്നും ഓർമ്മയിലുണ്ട്. ആ പാട്ട് കാതർക്ക എപ്പോൾ നോക്കിയാലും പാടുന്ന പാട്ടാണ്. അതുകൊണ്ട് ഇവരെ ഭാര്യനും ഭർത്താവിനും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ ഓർമ്മകളിൽ, ഞങ്ങൾ ഹൃദയത്തിലും എന്നും അത് ഉദിച്ചുകൊണ്ടേയിരിക്കും. ചേച്ചിൻ്റെ മുമ്പിലേക്ക് ശാന്തേച്ചിൻ്റെ കൊച്ചുമോനെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവല്ലേ? ചേച്ചിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടാവും അവൻ്റെ അടുത്ത്? മോനെ, അമ്മമ്മ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സ്? എനിക്ക് 16 വയസ്സ്. ഞാൻ പ്ലസ് 1 പഠിക്കും. ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചതൊക്കെ, അറിയാമല്ലോ. അതായത് അമ്മ സൂഫിയാണ്. ഇവിടെ ഒരു വല്ലാതെ ഇന്റർറിലീജിയസ് മാരേജ് ആണ്. ഞങ്ങളുടെ കുടുംബം മൊത്തം മതങ്ങളുണ്ടല്ലോ. ഒരു ഗ്രാൻഡ് ഫാദറെ ഇസ്ലാം മതം സ്വീകരിച്ചു, ഫ്രം ക്രിസ്ത്യാനിറ്റി. അച്ഛമ്മ ഹിന്ദു ആയിരുന്നു, എൻ്റെ അമ്മ ക്രിസ്ത്യാനിയാണ്. പ്രേമവിവാഹങ്ങളുടെ ഒരു സിങ്കണൈസേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അവസാന കാലത്ത് എൻ്റെ അച്ഛമ്മയൊക്കെ എന്താ പറയുക, ഇപ്പം ഉണ്ടെങ്കിൽ നമുക്കൊരു കൂട്ടായിരുന്നു, ഐ എം ഓൾസോ ലിവിങ് അലോൺ. അപ്പോൾ നമ്മൾ ആലോചിക്കും അവരൊക്കെ മീൻസ് അന്ന് അവർ അത് കൂട്ടം ആഗ്രഹിച്ചപ്പോൾ കാലം കുറച്ച് ഷിഫ്റ്റ് ചെയ്തു പോയി. വല്ലാതെ ഒറ്റപ്പെട്ടൊക്കെയാണ് അച്ഛമ്മയും മനുഷ്യർ. ഞാൻ അവിടെ അമ്മ വീട്ടിൽ നിൽക്കുന്നു, തിരിച്ച് ഇതൊരു എന്താ പറയുക തിരിച്ച് വരുമ്പോൾ ഒക്കെ വരുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും ശാരദീച്ചനെ ഒന്ന് കാണണം. അപ്പോൾ എപ്പോഴും മീൻസ് എല്ലാവരെയും അവസാന കാലത്ത് ആഗ്രഹിച്ചിരുന്നു, പറയുമായിരുന്നു, എല്ലാവരെ പറ്റിയിട്ടും പറയുമായിരുന്നു, അങ്ങനെ പഴയ കലാകാരന്മാരെ പറ്റി പ്രത്യേകിച്ചും. വീട്ടിലൊക്കെ അമ്മയുടെ വീട്ടിലെ അല്ലെങ്കിൽ വീട്ടിൽ വന്നല്ല സഖാവ് പി കെ വിന്റെ വീട്ടിൽ വന്നിട്ടാണ് കാണുന്നത്. അമ്മ വീട്ടിലേക്ക് ഇവര് വലിയ സിംഗറിന്റെ സെഷൻ ഇല്ല, അവർക്ക് വലിയ എന്താ പറയാ അവർ തമ്മിലുള്ള ഒത്തുപോകില്ല. കാരണം അമ്മയുടെ വീട്ടിലാർക്ക് ഈ ലവ് മാരേജ്, പപ്പയുടെയും മമ്മിയുടെയും മാരേജിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രേമവിവാഹമാണ്, കാരണം എന്താ അവര് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. അമ്മയ്ക്ക് ഇവരോട് ഞാൻ ഈ എന്താ പറയാ വന്ന് കാണുമ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാമിലൂടെ ആ വീട്ടിൽ തന്നെ ഭയങ്കര സല്യം സന്തോഷം. കാരണം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളായിരുന്നു, ഞാൻ മീൻസ് പൊതുജനത്തിന് അറിയില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് അച്ചമ്മ സിനിമയിലേക്ക് മീൻസ് ഇതൊരു അവര് പോയാലും നാടകം ദ ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലേ. അപ്പൊ അതൊക്കെ എന്നിപ്പോ ഞാൻ ഒറ്റമുറി വീട് കെ ടി സാറിൻ്റെ അത് അമ്മ അതിനകത്ത് അച്ചമ്മയായിരുന്നു മാറി വെച്ചത്. അതൊക്കെ ഞങ്ങൾ അച്ഛൻ പിന്നെ ഒറ്റമുറി വീട് മാത്രമല്ല, ഞാൻ കേട്ടിടത്തോളം ഇത് ഭൂമിയാണ് അതൊക്കെ അവര് മെയിൻ കാസ്റ്റിംഗ് വലുതായിരുന്നു. പിന്നെ എന്താ പറയാ അവസാനത്തെ ഇവര് സിനിമയും മറ്റൊക്കെ അടിച്ച് ആടും അങ്ങോട്ട് പിടിച്ച് ആടുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ഒരു ഓർമ്മയൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നു. ഇതിൽ അജിത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, അജിത്താണല്ലോ. അപ്പോൾ അജിത്തെ ഇതിൽ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ശാന്ത ദേവി ചേച്ചിന അവസാന ഘട്ടങ്ങളിൽ ആളുകൾ ആരും നോക്കാനില്ലായിരുന്നു. അതിനൊക്കെ സത്യാവസ്ഥ സത്യത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, എൻ്റെ പാരൻസ് വളരെ എനിക്ക് 2004 മറ്റോ മരിച്ചു, 2004 സെപ്റ്റംബർ 14, 30 മരിച്ചു. ഫാദറും അമ്മയും അച്ഛനും. അമ്മ മരിക്കുന്നതിന്റെ 14 ദിവസം മുന്നേ അച്ഛൻ സൂയിസൈഡ് ചെയ്തു. എന്നിട്ടും എനിക്കൊരു ഞാൻ പറഞ്ഞല്ലോ താങ്ങായിട്ടൊക്കെ അമ്മയുടെ വീട്ടുകാരനെങ്കിലും അച്ഛമ്മയുടെ കർത്തവ്യം മനോഹരമായിട്ട് തന്നെ ചെയ്യുമായിരുന്നു. എനിക്ക് 15 വയസ്സുള്ളവരെ 16 വയസ്സുവരെ സോറി എൻ്റെ +2 കാലം തീരുന്നവരെ ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. കോഴിക്കോട് നിന്ന് അച്ഛമ്മ അല്ലെങ്കിൽ ഇപ്പോഴും എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂർ ഷൂട്ടിന് വരുമ്പോഴേ ഞാൻ കാണുന്നുള്ളൂ. അവസാനം കുറച്ച് നാൾ ഒരു 3-4 മാസം ഗ്യാപ്പിൽ വന്നില്ല എന്നൊഴിച്ചാൽ ഒരിക്കലും അവരെന്നെ ഓർക്കാതിരുന്നില്ല. അപ്പം ഞാൻ അവരെ ഓർക്കാതിരുന്നില്ല, ഞാൻ നിസ്സഹായനായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഡിസ്റ്റോർട്ടഡ് ഫാമിലി, അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ്. പിന്നെ വില്ലച്ചൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ചില വില്ലച്ചൻ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണുള്ളത്. ചില ഒരു 10 ദിവസത്തേക്കും മറ്റും ഇവർ വേറെ ഇവിടെ എല്ലാവരെയും ഏൽപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. പല കാരണങ്ങളാൽ അത് നടന്നില്ല. ഒരു മാസത്തെ മറ്റോ യാത്രയെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവരെ യാത്ര പോണവരെ അച്ഛമ്മ വലിയ കുഴപ്പമൊന്നുമില്ല. 85 വയസ്സിലും ഷൂട്ട് ചെയ്യാൻ ഇടയ്ക്ക് നാടകത്തിൽ നിന്ന് പറഞ്ഞിട്ട് മീൻസ് നാടകം എന്നല്ല ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പോകാറുണ്ട്, ടൗണിലൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ആരോഗ്യവതിയാണ്. ഒരു മാസത്തൊക്കെ ആയിട്ട് ഇവർ പോയി, 1-1.5 മാസത്തേക്ക് ആയിട്ട് ഇവർ പോയി. ഒരു 1-2 പേരെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അച്ഛന്മാരിൽ അത്യാവശ്യം മരിക്കാൻ പണമുണ്ട്, ജീവിക്കാനൊക്കെയുള്ള പണമുണ്ട്. ഈ അമ്മ നൽകുന്ന പെൻഷനുണ്ട്, കേരള സർക്കാർ നൽകുന്ന പെൻഷനുണ്ട്. അച്ഛമ്മയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടിൻ്റെ വേറെന്തോ ആനുകൂല്യങ്ങളുണ്ട്. അപ്പം എന്തു തന്നെയായാലും കുഴപ്പമൊന്നുമില്ലായിരിക്കും എന്നുള്ള രീതിയിൽ പോയി. കുറച്ച് കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അച്ഛമ്മ വിസമ്മതിക്കുന്നു. അച്ഛമ്മയ്ക്ക് അവസാന കാലത്ത് എല്ലാ പ്രായത്തിലും ചില കാര്യങ്ങൾ വളച്ചൊടുക്കപ്പെട്ടതുമാണ്. അതിനെ ആരും ഒഴിവാക്കി പോകേണ്ടെന്നും ആളല്ല. ഇത്രയധികം പെൻഷൻ കിട്ടുന്ന, ഇത്രയധികം അഭിനയിച്ചിട്ട് 450 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഏത് പ്രോഗ്രാമിന് വിളിച്ചാലും ഇപ്പോൾ പണം കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അച്ഛമ്മ ചെല്ലും. കോഴിക്കോടത്തെ വേദികളിൽ സജീവമാണ്. അപ്പോൾ ഇതൊരു ആ ഒരു ഫാമിലിയുടെയോ അല്ലെങ്കിൽ ഒരു ഒന്നും പ്രൊഡക്റ്റ് അല്ല, സൊസൈറ്റിയുടെ ആയിരുന്നു, സൊസൈറ്റിയുടെ പ്രൊജക്റ്റായിരുന്നു. സോ ഒരു സൊസൈറ്റിയുടെ കണ്ണിൽ നോക്കുമ്പോൾ അച്ഛൻ ഒറ്റയ്ക്കൊന്നും അല്ലായിരുന്നു. പിന്നെ അവസാന കാലത്ത് ഈ മാധ്യമങ്ങളിൽ വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അന്ന് ന്യൂസ് പെട്ടെന്ന് വന്ന് നോക്കാനാളില്ലാതെ സംഭവം ശരിയാണ്. വീട്ടിലിപ്പോൾ എൻ്റെ വീടിൻ്റെ കഥ എങ്ങനെയായിരുന്നു, വില്ലച്ചൻ്റെ ഒരു പെൺമക്കളെ കെട്ടിച്ചു വിട്ടാണ്. മകനെ ഏറ്റവും ഇളയത് മകനാണ്. ആ മകനെയും കൊണ്ട് ജസ്റ്റ് അവർക്ക് പറഞ്ഞ് ഇവിടെ അച്ഛമ്മയുടെ തന്നെ സമ്മതപ്രകാരം അച്ഛമ്മ ആവശ്യപ്പെട്ട പ്രകാരം കുറേ പേരെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരാളങ്ങനെ അത്രയും നന്നായിട്ട് മക്കളെ നോക്കിയായി അത് ഒരിക്കലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെല്ലാം ചെയ്തു. ഞാൻ കുറച്ച് ദൂരെയാണെങ്കിലും അവിടെ വന്ന് കാണാനുള്ള മനസ്സൊക്കെ കാണിച്ച ഒരാളാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മക്കളാരെയും അങ്ങനെ തിരിച്ച് പൂച്ചക്കുട്ടിനെ ഉപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കില്ലല്ലോ. സംഭവം അതിനകത്തൊരു കുറേ എനിക്ക് വ്യക്തമായ കഥ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വലിയ പിടുത്തവുമില്ല. എന്തായാലും അങ്ങനെ ഒരു ഇട്ടേച്ച് പോയതൊന്നും അല്ല. പക്ഷേ ഷി വാസ് അലോൺ, ലെഫ്റ്റ് അലോൺ. അച്ഛമ്മ വെളിമ പെട്ടെന്ന് വളരെ പെട്ടെന്ന് വെളിമാടിന്ന് എന്തോ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റപ്പെടുന്നു. ഇതൊക്കെ ഞാൻ പിൽക്കാലത്താണ് അറിയുന്നത്, മീൻസ് പത്രമാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ട്വിസ്റ്റ് എന്ത് തന്നെയായാലും ചില ചില കാര്യങ്ങൾ ദുഃഖകരം എന്നല്ലാതെ എന്ത് പറയാൻ അല്ലേ. വേണ്ടിയിട്ടൊക്കെ തൃശ്ശൂർ മീൻസ് ബസ് കയറിയിട്ടൊക്കെ പെരുമ്പാവൂർ വന്നിട്ട് പിന്നെയും ബസ് കയറി പുല്ലുവഴി വന്നു. അങ്ങനെയൊക്കെ മീൻസ് അത് ഞാൻ അതും കൂടി മീൻസ് മക്കളുടെ മക്കൾക്കോ ഉപകാരപ്പെടുമല്ലോ. അതായത് ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ വർക്ക് ചെയ്ത് തന്നെ ജീവിക്കുള്ളൂ. മീൻസ് അവസാന കാലത്തും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, പുറത്തു പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ അടച്ചിരിക്കണം. ഒരു വയസ്സായതിൻ്റെ യാതൊരു ചളുപ്പമില്ലാതെ പുള്ളിക്കാരി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. 85, 87 വയസ്സുണ്ടായിരുന്നു, നല്ല പ്രായമുണ്ട്. അപ്പം ഹൈലി ഡയബറ്റിക് ആണ്, ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ എന്നാലും മധുരമൊക്കെ എടുത്ത് കഴിക്കും. ലൈഫിനെ വളരെ കൂളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. എല്ലാ പ്രശ്നങ്ങളും മീൻസ് ചെയ്യുന്നുള്ള മൂഡിലായിരുന്നു പുള്ളിക്കാരി. പക്ഷേ ഞാൻ ചെയ്യും, എന്നെ കൂടെ ആവും, ഭയങ്കര വലിയ മീൻസ് ഒരു സ്ട്രോങ് വിൽഡ് വുമൻ ആയിരുന്നു. അതേമാതിരി നേരത്തെ ഒരു ടിക്കറ്റിന്റെ കാര്യമാണല്ലേ, അതൊന്ന് ഷെയർ ചെയ്യുമെന്ന്. ടൗൺ ഹാളിൽ വെച്ചിട്ടാണ്ട് പാസ് കിട്ടാണ്ട് കുറച്ച് പിന്നെ ശാന്തേത്തിൻ്റെ ഒരു സന്തോഷം ഞാൻ പറയട്ടെ. അവരൊരു സന്തോഷം, പ്രേം നസീറിൻ്റെ അവാർഡ് ഓപ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിന് പ്രേം നസീറിന് ഒരു അവാർഡ് ഉണ്ടായിരുന്നു, എവിടെ കോഴിക്കോട് മുതലക്കുളത്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് പ്രേം നസീറിന് കാണുന്ന വലിയൊരു ആഗ്രഹം. കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ സിനിമയിൽ അഭിനയിക്കുന്നവരെ. ശാന്തേത്തിനൊക്കെ കണ്ടിട്ടുണ്ട്, ബാലൻകനായനെ കണ്ടിട്ടുണ്ട്, പക്ഷേ നസീറിനെ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് കാണണം എന്നൊരു മോഹം. അതിന് ഞാൻ എന്ത് ചെയ്തു, ഞാനും കൂടെ ആരൊക്കെയുണ്ട്, മക്കളില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ മുതലക്കുളത്ത് പോയി കാണാൻ വേണ്ടിയിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിന്ന് കുറേ നേരം. ഞാൻ അറിയുന്ന ആരെയും കാണുന്നില്ല. അവസാനം നോക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു പപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവർ മെഡിക്കൽ കോളേജിൽ ക്ലർക്കായിരുന്നു. അയാളെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, പപ്പേട്ട ഒന്ന് എനിക്ക് അതിനുള്ളിലേക്ക് കിടക്കണം, പ്രേംനസീറിനൊന്ന് കാണുന്ന വലിയൊരു മോഹം ഉണ്ടായിരുന്നു, എന്തായാലും ഇപ്പോൾ ചെയ്യുക. അയ്യോ എൻ്റെ കുട്ടിയെ ഇത് എങ്ങനെ കിടക്കാനാണ്, പാസില്ലാതെ അവിടെ ഒന്നും പോകാൻ പറ്റൂല, അയ്യോ അതൊന്നും ശരിയാവൂല. അങ്ങനെയാണ് ഇയാൾ തടി തപ്പി, ഇയാൾ പോയി, ആളില്ല. പിന്നെ ഞാൻ കുറേ നേരം നിന്ന് ഈശ്വര ആരെ ഇപ്പം ഒന്ന് കാണാം. അപ്പം നോക്കുമ്പോഴുണ്ട് കഥാനായിക ആര്, ശാന്താദേവി. സന്തോഷമായി, ഇനി എന്തായാലും കാണും. എന്താ നോക്കി ആ വാച്ച്മാനോട് വന്ന് നോക്കി, നിങ്ങളൊന്നിതാ ആ സീനൊന്ന് വിളിക്കുക, ആ ശാന്തീർത്തിയിട്ട് ഒന്ന് വിളിക്കുമോ, ആ അവർ വിളിക്കണോ, ആ ഒന്നും വിളിക്കാൻ തിരക്കില്ല. അയാൾ പോയി വിളിച്ചു കൂട്ടും, ഈ എന്താണോ ഇവിടെ നിൽക്കുന്നേ. ഞാൻ ചോദിച്ചാൽ എന്തേ, അല്ല ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ് വന്നോടെ. ആ ഞാൻ ഉള്ളിലേക്ക് കിടക്കാതെ ഓരോന്നെ കടത്തി വിടണ്ടേ, ഞാൻ എന്താക്കാനാണ്, ഈ വാ അങ്ങോട്ടോ ഓരോരോ ഇത്, ഈ വാ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് എന്നെ കൂട്ടി കൊണ്ടുപോകും. ഇവിടെ ആരാ നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് നാടകത്തിൽ അഭിനയിക്കുന്നതാ, നന്നായിട്ട് അഭിനയിക്കും, പിന്നെ നിങ്ങൾ കടത്തിവിട തഞ്ഞത് ഐശ്വരി, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് രണ്ട് കുടച്ചേരും കുടഞ്ഞു എന്നെ കൂട്ടിപ്പോയി. അപ്പോൾ അതൊന്നും ഇന്നത്തെ ആൾക്കാർ, പണ്ടത്തെ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, ഇന്നത്തെ ആൾക്കാരൊന്നും ചെയ്യില്ല. ഇന്നത്തെ ആൾക്കാരെങ്ങനെയാണെന്നറിയോ, നമ്മളെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഓരോ പോസാണ്. അതാണ് അന്നത്തെ ഇന്നത്തെ കാലത്തിന്റെ വ്യത്യാസം. ഞാനോ പ്രൊഫഷണൽ ട്രൂപ്പിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, ശാന്തേജിനോട് അഭിനയിച്ചിട്ടുണ്ട്, അമേശ്വര നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശാന്തേജ് ഇല്ലാത്ത സമയത്താണ് ശാന്തേജിന്റെ റോള് ഞാൻ അഭിനയിക്കുന്നത്. അതായത് ഈ കരിങ്കേല് കുറെ നല്ലൊരു നാടകം, ഇത് ഭൂമിയാണ്, ഒരു ഒറ്റമുറി വീട്, അതൊക്കെ നല്ല കലിങ്കയുടെ നല്ല ഈ കലിങ്കര് ശശി കലിങ്ക. അതേപോലെ തന്നെ അച്ഛമ്മേന്റെ കൂടെയുള്ള വേറെ ഓർമ്മകൾ എന്തെങ്കിലും? അച്ഛമ്മയെ കുറിച്ചല്ല, പൊതുവേ എൻ്റെ ഫാമിലി വളരെ ചെറുപ്പത്തിൽ ഡിസ്റ്റോർട്ടഡ് ആണ്. അതായത് ചെറുപ്പത്തിലുള്ള പാരൻസിന്റെ മരണം. പക്ഷെ എനിക്ക് അച്ഛമ്മയെ പറ്റി ഓർക്കുമ്പോൾ ഒരിക്കലും ഒരു ഓൾഡ് ഏജിന്റെ ഒരു ക്ഷീണമല്ല. എന്നും ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിന്റെ അല്ലെങ്കിൽ 16 വയസ്സിന്റെ ചുറുചുറുക്ക ഇവിടെ പോകാനും ചാടി മറിയാനും ഒരാൾ വർത്തമാനം പറയുമ്പോഴൊക്കെ ഒരു 100,000 മാനറിസം സൂക്ഷിക്കും. 100,000 മാനറിസം, അതായത് നിറയെ എന്താ മുഖത്ത് എന്ത് എക്സ്പ്രഷൻ വരുത്തണം അവിടെ സമയത്ത്, അതേപോലെ അല്ലെങ്കിൽ ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്യണം രണ്ടും അറിയാം, രണ്ടും വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ രാജേഷിക്കാർ ഇപ്പോൾ അത്യാവശ്യം പുള്ളി എവിടെ പോകണമെങ്കിലും ഈ സിനിമയിലേക്കാണെങ്കിൽ അവര് കൂടുതൽ ടാക്സി ഫെയർ കൊടുക്കും, പ്രായമുള്ള ആളല്ലേ. അപ്പൊ അത് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് അറിയാം, എന്തെങ്കിലും കൊടുത്ത് ട്രാവൽ ഏജൻസി തന്നിട്ടുള്ളൂ, ആ നോക്കാം നമുക്ക് നോക്കാന്നൊക്കെ പറയും. കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും അത് മേടിച്ച് ബസ് കയറിയിട്ടാ വരിക. പെരുമ്പാവൂർ എന്നെ കാണാൻ ബസ് വിളിച്ച് പെരുമ്പാവൂർ മിന്നേട്ട് സീരിയലിന്റെ ഷൂട്ടിന്ന് മിക്കവാറും ഒരു 2-3 വർഷത്തോളം ഷൂട്ട് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ ദിവസവും 3 ആഴ്ചയിൽ 3-4 ദിവസം ഷൂട്ടുണ്ട്. നല്ല പേയ്മെന്റുമാണ് അവർ കൊടുക്കുന്നത്, നല്ല കൂട്ടരാണ്. അപ്പോൾ കൃത്യം പേയ്മെന്റുമാണ്. അപ്പം അച്ഛമ്മയ്ക്ക് അത് ട്രാവൽ അലവൻസ് കിട്ടുന്നതും ഫുഡ് അലവൻസ് കിട്ടുന്നതൊക്കെ പൊതിഞ്ഞു കിട്ടും. നല്ല നീ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ പൊതിഞ്ഞു കിട്ടും. മക്കൾക്ക് അല്ലെങ്കിൽ മക്കളൊക്കെ കൊടുക്കാം. അത് പുറത്തൊരാൾക്ക് കൊടുക്കുന്നതിന് വിഷമമില്ല. പൂച്ച അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ, ചെറിയ പ്രാവ് എനിക്ക് നോക്കി ഇങ്ങനെ ഇരുന്നോളൂ. മീൻസ് അതിൻ്റെ ഉള്ളിലൊരു പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീ ഉണ്ടായിരുന്നു, അതേപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അല്ലെങ്കിൽ എന്നെ പോലെ ഞാൻ അവിടെയാണ് അമ്മയുടെ വീട്ടിൽ നിൽക്കുന്നത്, അവിടെ ഇപ്പം എന്നെ കാണാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അതും ഇച്ചിരി സ്ട്രഗിൾ ഉള്ളതുകൊണ്ട് അവർ തമ്മിൽ അത്ര മീൻസ് അങ്ങനെ പ്രശ്നമുണ്ടെന്നല്ല, അത്ര പൊരുത്തക്കേടുകളുണ്ട് വീട്ടിൽ, കാരണം ലവ് മാരേജ് അതിൻ്റെ ഇഷ്യൂസൊക്കെ. അപ്പോൾ അവർ വളരെ ജെന്യുവനായിട്ട് പി കെ വി ഏറ്റവും നല്ല ബാക്ക് ബോൺ ആ നാട്ടിലത്തെ പ്രമാണിമാരായിരുന്നു. പിന്നെ പി കെ അവസ്ഥ മുഖ്യമന്ത്രി ആയിരുന്നു. ആ വീട്ടിലൊക്കെ കിട്ടുന്ന റെസ്പെക്ട് ഉണ്ടല്ലോ, ഇപ്പൊ ചെന്നാലും ശാന്തിയുടെ മോന്റെ മോനാണല്ലോ, നമ്മുടെ സത്യന്റെ മോനാണ്, അല്ലെങ്കിൽ ഇത് വല്ലാത്തൊരു പ്രിവിലേജ് ആണ്. ചിലപ്പോൾ തോന്നുന്നു നമ്മളൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ അതെങ്കിലും അത്രയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ വല്ലാത്തൊരു സൗഭാഗ്യമായ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ശാന്താ ദേവി. ഞാനായിരുന്നു ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അവര് മരിക്കുന്നവരെ 85 വയസ്സിൽ എന്തൊരു വിൽ പവർ ആയിരുന്നു അറിയാം. അപ്പൊ അതാണ് പറ്റുള്ള ഓർമ്മ. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മളെ കോഴിക്കോട് ശാന്താദേവി ചേച്ചിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു മനോഹരമായിട്ടുള്ള വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.